ദൈവകൃപയും ദൈവശക്തിയും ഒരുമിച്ചൊരു വ്യക്തിയുടെ മേൽ കടന്നു വന്നാൽ ആ വ്യക്തി കർത്താവിന് വേണ്ടി എന്തും ചെയ്യും, ധൈര്യത്തോടെ നിൽക്കും. എന്നെ നിങ്ങളെ കർത്താവ് അങ്ങനെ കണ്ടേക്കുന്നത്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം. ഓപ്പൺ ഹെവൻ എന്നുള്ളൊരു വിഷയം, തുറന്ന സ്വർഗം എന്നുള്ളൊരു വിഷയം, സ്തേഫാനോസിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ നമ്മളോട് സംസാരിച്ചു തുടങ്ങിയത്. സ്തേഫാനോസിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ചെറിയൊരു മിനിസ്ട്രിയിലൂടെയാണെന്ന് നമ്മൾ കേട്ടു. വിശ്വാസവും പരിശുദ്ധാത്മ നിറഞ്ഞ ഒരാത്മീക ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തപ്പോൾ ദൈവം കൃപയും ശക്തിയും കൊണ്ട് അവനെ നിറയ്ക്കാനിടയായിത്തീർന്നു. അതാ ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അതിൻ്റെ അടുത്ത ഭാഗം പരിശുദ്ധാത്മ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 6-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ വാക്യം. ന്യായാധിപ സംഘത്തിലിരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. നോക്കിയേ, സുവിശേഷ നിമിത്തം സ്തേഫാനോസ് ഇപ്പം എവിടെ നിൽക്കുക? അവനിപ്പം നിൽക്കുന്നത് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലാണ്. ന്യായാധിപ സംഘത്തിന് മുമ്പിലിരിക്കുന്ന ഒരു സാധാരണക്കാരാണോ? അല്ല. അവനായിട്ട് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞിട്ട് കൊടയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അങ്ങനെയുള്ള സംസാരങ്ങളും ഒക്കെ അവരിൽ നിന്ന് വരുന്നത്. എന്നുവെച്ചാൽ സുവിശേഷം അറിയിച്ചതിൻ്റെ പേര്, ദൈവനാമം നിമിത്തം ഇപ്പോൾ സ്തേഫാനോസ് ആമേൻ ചുറ്റും നിന്ന് കുരയ്ക്കുന്ന അല്ലെങ്കിൽ ചീറുന്ന ചില ചെന്നായ്ക്കളുടെ നടുവിൽ നിൽക്കുന്നൊരനുഭവമാണ്. കർത്താവ് പറഞ്ഞ പദം ഇപ്പോൾ സ്തേഫാനോസ് ഓർത്ത് കാണും. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആമേൻ. കുഞ്ഞാടിൻ്റെ സ്വഭാവം നീ കാണിച്ചോണം. കർത്താവ് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ പദം ഇപ്പോൾ സ്തേഫാനോസിന് എന്ത് ചെയ്തിരിക്കുക? ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്തേഫാനോസ് ആ പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവൻ നിലകൊള്ളുകയാണ്. ചുറ്റും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന, പരിഹസിക്കുന്ന, അവിടെ പറയുന്ന പദമുണ്ട്, അവനെ കള്ളം പറയുന്ന. 11-ാം വാക്യം നോക്കിയേ, അപ്പോൾ ചില പുരുഷന്മാർ അവരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്ന ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. അവർ പറഞ്ഞതല്ല, അവരെ കൊണ്ട് പറയിപ്പിക്കുക. നിങ്ങളുടെ അനുഭവത്തിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ കർത്താവ് ഇങ്ങനെ ഇത് സംസാരിക്കുന്നത്. ആമേൻ. അവർ പറഞ്ഞാലെങ്കിൽ കുഴപ്പമില്ല. ആമേൻ ആമേൻ എന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ? പ്രൈസല പറയിപ്പിക്കുക, പറഞ്ഞ് പറയിപ്പിച്ച് പരിഹസിക്കുന്ന ചില പരിഹാസ വാക്കുകളുടെ ആമേൻ ആമേൻ വേദനയുടെ മുറിവിനകത്താണോ നീ നിൽക്കുന്നത്? രാത്രിയാമങ്ങളിലൊക്കെ ആ വിഷയം ഓർത്തേങ്ങി ഏങ്ങി കരഞ്ഞ് ആമേ ആമേ തലയിണയിൽ കണ്ണുനീരൊഴുക്കി നേരം വെളുപ്പിക്കുന്നൊരു വ്യക്തിയാണോ നീ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് പറയാനുള്ള ശബ്ദം ആമേൻ, അതിനെ നീ ശ്രദ്ധിക്കാതെ നീ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുക. നിൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിക്കും. ന്യായാധിപ സംഘത്തിലിരുന്നവർ ഇന്ന് വരെ കാണാത്തൊരു മുഖം അവർ കാണുകയാണ്. അത് വേറെ ആരുടെയും അല്ല, ദൈവത്തിനു വേണ്ടി ആമേൻ വിശ്വസ്തയോടെ നിന്ന ഒരു ദൈവ മനുഷ്യൻ്റെ മുഖമാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ഇങ്ങനെ എന്നോട് പറയാൻ പറയുന്നു, മറ്റുള്ളവരുടെ ലൈഫിനെ സ്വാധീനിക്കത്തക്ക വിധത്തിലുള്ള ഒരു ദൈവീകമായ രൂപാന്തരം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ ആഗ്രഹിക്കുക. ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടോ? അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ന്യായാധിപ സംഘത്തിരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി, ശ്രദ്ധിച്ചു നോക്കി. പക്ഷെ അവർക്ക് കാണാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യം, ദൈവദൂതൻ്റെ മുഖം പോലെ സ്തേഫാനോസിൻ്റെ മുഖമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദിലെ, ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ആത്മസംയമനം പാലിച്ച് ജഡത്തിൽ പ്രതികരിക്കാതെ കോപിക്കാതെ വിശ്വസ്തയോടെ നീ അത് സംയമനത്തോടെ നിന്നാൽ നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടുക മാത്രമല്ല, നിന്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ. ആ അവിശ്വാസികൾ, ആ ദൈവത്തെ അറിയാത്തവർ, ആ കർത്താവുമായിട്ട് ബന്ധമില്ലാത്തവർ കാണുമെന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് അവർ കടന്നു വരാൻ ആ വിഷയം തന്നെ ഒരു മുഖാന്തരമായിട്ട് മാറാനിടയായിത്തീരും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അത് ചെയ്ത് തുടങ്ങാൻ പോവാ കേട്ടോ. ദൈവം അത് ചെയ്ത് തുടങ്ങാൻ പോവാ. ഇന്ന് രാവിലെ കർത്താവ് ഈ വചനം പറഞ്ഞിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതേ കാര്യമാണ്. പഴയ നിയമത്തിൽ ദാവീദിനെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഭ്രാന്തനായിട്ട്
ആക്കീശിൻ്റെ മുമ്പിൽ നിന്ന അതേ ദാവീദ് പിന്നത്തേതിൽ അതേ ആക്കീശിൻ്റെ വിശ്വസ്തനായി മാറിക്കഴിഞ്ഞപ്പോൾ ആക്കീഷ് ദാവീദിനെക്കുറിച്ച് പറയുന്നൊരു പദമുണ്ട്, അഹമേ നിന്നെ എനിക്ക് ദൈവദൂതനെ പോലെ ഹല്ലേലൂയ കരുതുവാൻ സ്നേഹിക്കുവാൻ തോന്നുന്നു എന്നാണ് ആക്കീഷ് പറയാനിടയായിത്തീർന്നത്. പ്രിയമക്കളെ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അങ്ങനെ പറയത്തക്ക വിധത്തിൽ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് രൂപകൽപ്പന ചെയ്യാം, നമ്മുടെ ഹൃദയത്തെ നമുക്ക് അങ്ങനെ ഹല്ലേലൂയ ക്രമപ്പെടുത്താം. ഏതെങ്കിലും നെഗറ്റീവ് മണ്ഡലങ്ങൾ നമുക്കെതിരായിട്ട് കടന്നു വരുന്നെങ്കിൽ ദൈവം അതിനെ കൈകാര്യം ചെയ്തോട്ട്, ജഡത്തിൽ അതിനോട് പ്രതികരിച്ച് മാനുഷികമായിട്ട് ഒത്തിരി സ്ട്രഗിളിലൂടെ പോകാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് ദൈവാത്മ പ്രേരിതനായി യാത്ര ചെയ്യാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ കർത്തൃകരങ്ങൾ ഈ പ്രഭാതത്തിലും നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായി വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവാണ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കർത്താവേ, പലപ്പോഴും ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആത്മസംയമനം പാലിക്കാതെ ജഡത്തിൽ പ്രതികരിക്കുന്ന നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇന്നലകളിൽ ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഇന്ന് രാവിലെ ഈ ദൂത് ഞങ്ങളോട് കേൾപ്പിച്ച് ഞങ്ങളെ കർത്താവെ ഒന്നുകൂടെ ആമേൻ ആമേൻ ദൈവാത്മാരൂപിതമായി അനുരൂപമായി കർത്താവെ പുനഃക്രമീകരിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുചേരിയ കർത്താവെ, ദൈവ സാന്നിധ്യം ഞങ്ങളെ നിറച്ചാട്ട്, ക്രിസ്തു എന്ന തലയോളം വളരുക, ക്രിസ്തുവിൻ്റെ ആ നിർമ്മല മനസ്സും മനസ്സാക്ഷിയും ഞങ്ങൾക്കുണ്ടാകുവാൻ സ്വർഗം സഹായിക്കണമേ. ഈ സന്ദേശം കേട്ട എല്ലാവരുടെയും ഭയങ്കരമായ ദൈവകൃപ വ്യാപരിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ, മഹത്വം അങ്ങേറ്റെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.